ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മസ്കുമലം വെച്ചിട്ടൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ ചൂടുകാലത്തും നോമ്പിനും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. ഈ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മസ്കുമലം എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് എല്ലാം നമുക്ക് എടുത്ത് മാറ്റണം. ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് എല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ പൾപ്പ് എടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാനൊരു അര കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിളപ്പിച്ചാറിയ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു അര കപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കണം. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഞാൻ സാഗോയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു അര കപ്പ് സാഗോ ഞാനൊരു അരമണിക്കൂർ മുന്നേ ഞാൻ വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് മുങ്ങാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ കുതിർത്തി എടുത്തതാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ അതാ സാഗൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിതാ ഒരു അരിപ്പയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ പാലെല്ലാം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെയായിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇത് തിളച്ച് വരണം. അതുവരെ നമുക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഇപ്പോൾ ഇഫ്താറിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഡ്രിങ്കാണ്. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഡ്രിങ്കിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. വളരെ ടേസ്റ്റി ആണ് ഈ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസ്കുമലൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഡ്രിങ്ക് കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി.
അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സാഗോ ചേർത്ത് കൊടുക്കണം. സാഗോ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സാഗോ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുപ്പിച്ചിട്ട് വേണം കുടിക്കാനായിട്ട്. അപ്പോഴാണ് ഈ ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിയ സീഡാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു 5 മിനിറ്റ് മുന്നേ നമ്മൾ സോക്ക് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചിയ സീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസ്കുമലം വെച്ചിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടുകാലത്തും ഇഫ്താറിനൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണ്. അപ്പോൾ വയറും നിറയും, അതുപോലെ തന്നെ മനസ്സും നിറയും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഡ്രിങ്ക് എടുക്കേണ്ടത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ 3 ഗ്ലാസ്സിൽ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാനൊന്ന് മസ്കുമലം ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കാഷ്യൂനട്ടും ബദാമും കൂടി ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.